മച്ചാമാരെ ചൂണ്ടപ്രേമി ന്യൂസിലാൻഡ് ഫിഷിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ ബേ ഓഫ് ഐലൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പോയത്. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ഓപ്പനോനി. വീട്ടിൽ നിന്ന് 2.5 മണിക്കൂർ ബോട്ട് കെട്ടി വലിച്ചിട്ട് പോകുന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ. നിങ്ങൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മാർലിൻ കിട്ടിയ ഓപ്പനോനി കഥകൾ? അപ്പോൾ നമ്മൾ അതിരാവിലെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബോട്ട് ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ബോട്ട് ഇറക്കാൻ വേണ്ടി ഞാൻ ബോട്ടിലുണ്ട്, പിന്നെ ഒലിവറാണ് ബോട്ട് ബാക്കോട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ലോഞ്ച് ചെയ്യാറായി. കണ്ടിട്ട് നല്ല സൂപ്പർ ഡേ ആണ്. ഇത് നോക്കി, കിളികൾ പറക്കുകയും പിന്നെ കാം വാട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ദിവസമാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്യുന്നത് ഒലിവർ, അനസ്, നവീൻ ജോബ്, പിന്നെ ഞാനും. ആ ബ്ലാക്ക് ഏരിയയിൽ ഇപ്പോൾ നമ്മൾ പൊന്തിച്ച് വെച്ചേക്കുന്നത് VHF-ൻ്റെ ആൻറ്റിനയാട്ടോ. മൊബൈൽ റേഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ VHF വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതിനകത്ത് കാണുന്ന ആ ലൈൻസാണ് നമ്മൾ മുന്നേ പോയി ഹാപ്പൊക്കെയും കിങ്ഫിഷും മാർലിനും ഒക്കെ പിടിച്ചേക്കുന്നത്. റൈറ്റ് സൈഡിൽ ചെറിയൊരു സർക്കിൾ പോലെ കിടക്കുന്നില്ലേ, അവിടെയാട്ടോ നമുക്ക് ആ പ്രാവശ്യം മാർലിൻ അടിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ലൈറ്റ് ബ്ലൂ പോലെയുള്ള സ്റ്റാർ പോലെയുള്ള ആ ഒരു മാർക്കിലേക്കാണ് കിങ്ഫിഷിനെ പിടിക്കാൻ ആദ്യം പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർലിനെ നോക്കും. ഓപ്പനോണിയിൽ വന്നിട്ട് ഇത്രയും റഫായിട്ട് കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നോക്കി എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നേരെ തിരിച്ചു വരും. സേഫ്റ്റി ഫസ്റ്റ് അല്ലേ? എല്ലാവരും എന്തായാലും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പോയി നോക്കാം. ഇപ്പം നമ്മൾ പാറ ക്രോസ് ചെയ്തു, വലിയ കുഴപ്പമുണ്ടായില്ല. ഇച്ചിരി സ്കെയർ ആയിരുന്നു. നമ്മൾ കിങ്ഫിഷിനെ പിടിക്കാനായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ദേ ആ റീഫാണ് കാണുന്നത്. സോ നമ്മളിനി മീനെ കണ്ടുപിടിക്കണം. Oliver getting ready for the jig. നമ്മളിപ്പോൾ ടോട്ടൽ 136 മീറ്റർ ആണ്. ഈ കാണുന്ന ലൈൻസ് നമ്മുടെ ലൈൻ പോയതാണ്. മച്ചാൻ അടിപൊളിയായിട്ടൊന്ന് ജിഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗർവാസി സാശൻ ജിഗ് തുടങ്ങിയിട്ടുണ്ട്. അഞ്ഞടി കുഞ്ഞാഞ്ഞേ ചെറുതാണോ? സത്യം പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മീനെ പൊക്കിയതല്ലേന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ തൊടിക്കില്ലായിരുന്നു. എല്ലാ തവണത്തെ പോലെ തന്നെ ഒലിവറിനത് ആദ്യത്തെ സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര സ്ട്രോങ് ആയിട്ട് പുള്ളി ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കിങ്ഫിഷ് ആയിരിക്കില്ല, ചിലപ്പോൾ സ്നാപ്പറോ അല്ലെങ്കിൽ ബാരക്കൂടി ആയിരിക്കും. എന്തായാലും വെള്ളത്തിൻ്റെ മേളിൽ വന്നവരെ നമുക്ക് നോക്കാം. അതേ സാധനം ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. കളർ കണ്ടിട്ട് ബാരക്കൂടയാണ്. ബാരക്കൂടാന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് സാധനം തിരിച്ചു വിടാറില്ലേ? അതെന്താണെന്നറിയോ, ഇതിൻ്റെ ഇറച്ചിയുടെ ഉള്ളിൽ ചെറിയ പുഴുണ്ട്. അത് ഞാൻ ഒരു പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളെ കറക്റ്റായിട്ട്. പല കൺട്രീസിലും ഭയങ്കര കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്, പക്ഷേ നമ്മളിവിടെ എടുക്കില്ല. ഇനി നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ട. 3 എണ്ണം പോയട്ടോ, എന്നിട്ട് ഇതിൻ്റെ 3 എണ്ണം ഫുള്ള് സ്രാവിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ബോട്ട് പിടിച്ച് ഇവിടെ വരെ വന്നു. ഇങ്ങനെ ഒരുപാട് അടിച്ചു. ഇതിന് നീ ബാഗും കൊണ്ടുവന്നോട്ടാ. ചെറുതാണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല, സ്നാപ്പർ ആയാലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല. ഒരു ഓരോരുത്തരും കാണാനാ പോയി വീണ്ടും അടിച്ചു അടിച്ചുട്ടാ അടിച്ചു. ഇവന് ഇഷ്ടം പോലെ അടിക്കുന്നുണ്ട്, ബാരക്കോടെയാണ്. വീണ്ടും പോയി. ഇഷ്ടം പോലെ അടിക്കുന്നത്, പക്ഷെ ഒരു കാര്യമില്ല, ഒന്നിനും കിട്ടുന്നില്ല. ലൂറൊക്കെ പോവാ. ബാരക്കൂട അല്ലെങ്കിൽ സ്രാവ് ഏതെങ്കിലും ഒന്ന് കടിച്ചിട്ട് മീനെല്ലാം പോവാണ്. നമ്മുടെ ലൂറും പോയില്ലടാ. $500 ലൂറും പോയി. പിന്നെ കുറച്ച് വില കൂട്ടി പറയണ, $1000 ലൂറ് പോയി. ശരിയാട്ടാ, 1000-ന്റെ പോയിന്ന് 111 മീറ്റേഴ്സിലെ ഏകദേശം 20 മീറ്ററിൽ കുറച്ച് ബെയ്റ്റ് ബോൾ ഇപ്പോൾ ഉണ്ട്. അവിടെ കിങ്ഫിഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒലിവറിനപ്പോൾ അടിപൊളി ഒരു കിങ്ഫിഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോലെയല്ല, നല്ല ഭാരം തോന്നുന്നുണ്ട്. എന്നാലും മച്ചാൻ ഷാർക്കിന് കൊടുക്കാതെ നല്ല ഫാസ്റ്റ് വലിച്ച് കയറ്റിക്കൊണ്ടിരിപ്പുണ്ട്. എന്തായാലും ആര് ജയിക്കുമെന്ന് നോക്കാം. പുള്ളിയുടെ ഫുൾ എനർജി എടുത്ത് വലിക്കണം, കാരണം ഇച്ചിരി സ്ലോ ആയി കഴിഞ്ഞാൽ അപ്പം ഷാർക്ക് ഉണ്ടാവും. എന്തായാലും ഇതേ സാധനം പൊന്തി കൊണ്ടിട്ടാ. അടിപൊളി ഒരു കിങ്ഫിഷ്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും കിട്ടിയപ്പോൾ അടിപൊളി സാധനം. ഒലിവറിനെ സമ്മതിക്കണം, എത്ര മണിക്കൂർ വേണമെങ്കിലും ജിഗ് ചെയ്തുകൊണ്ടിരുന്നോളും. നമ്മളൊരു 15 മിനിറ്റ് ജിഗ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജോയിൻ്റൊക്കെ പതുക്കെ എഴുപ്പ് തിരിഞ്ഞിട്ടുണ്ടാവും. എനിവേ ഒരു മിനിമം 14-15 കിലോയുള്ള കിങ്ഫിഷാണ്. 110 ലിറ്ററിൻ്റെ ചില്ലി ബില്ല് ലെങ്ത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്. അതേ നമ്മുടെ ജിഗി മാസ്റ്റർ ഒലിവറിന് അടുത്തടിച്ചിട്ടുണ്ടാ. അതും അത്യാവശ്യം കനമുള്ളവരും തോന്നണം, മിക്കവാറും കിങ്ഫിഷ് തന്നെ ആയിരിക്കുള്ളൂ. അതേ അത് തന്നെ, കിങ്ഫിഷ് തന്നെ. ലീഗൽ സൈസാണ്. നമ്മളതിനെ ഗ്യാഫ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ടിൻഡോ പിടിച്ചു. ബട്ട് വെരി കൈൻഡ് ഹാർട്ടഡ് ഫള്ള. ഗിവ് ഇറ്റ് ടു അനസ്. അനസ് വലിച്ചു കയറ്റാ. അതെന്താ മൂക്കിക്ക് പൊടിയോ അനസേ? കളയല കളയല സ്രാവുണ്ടോ? അതൊന്നും പോരാ പോരാ, വലി പോരാട്ടോ, വലി പോരാ. ഷാർക്കുണ്ടോ? എന്നെ കൊണ്ട് വലിച്ചേറ്റേ. പോരാ പോരാ. Huh? On? Yeah. Tinder? No, king. You on? Oh, plenty down there. No marlin today. All kingish. Too good. Oh wow, oh wow. You put our name. You put our name. Dimki matai. Kalaila, kalaila. Palikata. Enginende? Super. Super la. Adene. This guy man, I am Aramani casted. Jimmo na la. Endu da. Or I just got. It's on roll in 20 days. Devan Machamare, Aditha Barcuda, Etra Barcuda, Ella Mare Kilo and Ella Tripuluri are and Kitangium, Miniman Janangitum, the Ines by Gimadene, Shendazi and Amlatirchi would an hour personal annum, Edicanum baited use here and Shina Inum Nudical on the edge. E marlin fishing in a pombo, eto bonus cycle in the sun and mahimahi. They are not going to be able to do this. They are not going to be able to do this. They are not going to be able to But we will troll it. We will troll it, soft bait, jigging, etc. active. Then we spot it. We will get a small piece of bait. We GoPro underwater with 32 mahi in the deal. I know the ornament is a cherry size. I know the young pinna try dilla at the marlin trolling lake. Marlin trolling in invented the Oliver set tag undigan. Ida Aji tune or tuna fishing at two famous idol, popular idol Lurana, a marlin fishing in Utum Pinat Lato, a Lura. Oliver City Dundigana. Penethe in England, the Kayan Brasham Marlin Edice, Lurana. Number darker color I don't short corner I don't use in the Namla than you say. Adinda side long carnic in the Kayan Rash Marlin Edipilla, Adinda Billu under Tola Pardagalana. About the plan and search a short corner, long corner, outriggers, some shotgun, a young city Dundigana. Inipa Marlin strike in 20 in the summer. Corcher and Adivolir strike ready, well hooked on Oliver. Fight is confirmed. Well under control. I am both mean control. Yellow conference level. That is well hooked. Marlin. Jump in the young control. Well hooked. Well hooked. Oliver is happy. Oliver is Marlin. This is a landing material, so we are happy. We have excitement in the boat, anyway, this is the same thing that we have done. This is fight well under control, the boat is under control. We have unfortunately, Mean and hook I put. Oliver buying side at the garden buying a conference, train and a fight to the poet 11. Yangalum buying disappointed, Pasha and the Parea, Mimbertano, the Catanele. Veronula, Arthurashun Trigea. Rendam the Hukai, Adingle video carnicam petila. Canum Uri Korchesame Matra, Hukai Nulu, other than Billu etching an ideas patty the Pinamunam Doranum, lure chase the Veran Diana. Adum she parnari Hukaila. Up in the Marlin Burton, Nurting and Padaka Madanguana, they will real like a velchiati, a la carrying a set on Dirigana. One of the best today, better than Mink it only Lella, best today. I wanted it. Would like to be able to get an agreement for Japan. How the one Cross open area sandbar cross ചെയ്യാൻ ആണ് actually risk ആണ് എല്ലാവരും ദേ equipment life jacket ഇട്ട് എല്ലാവരും ready ഒരു ആനോഷ life jacket ഇടാട്ടോ ഈ ഒരു കാര്യമാണ് പക്ഷേ കുഴപ്പൊന്നും ഉണ്ടായില്ല ട്ടോ വളരെ safe ആയിട്ട് നമ്മൾ കരക്കെത്തി ബോട്ടും വെള്ളത്തിൽ നിന്ന് കേറ്റി ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പോവാണ് 5 കൊല്ലായിട്ട് 60 തൊട്ട് 70 പ്രാവശ്യമാണ് ഒലിവർ ഈ മാർലിനെ പിടിക്കാൻ പോയി. അതിനകത്ത് 6 തവണ അവൻ ഹുക്കപ്പ് ആയിട്ട് ആ സാധനം അവന്റെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ടും വിട്ടുകൊടുത്തില്ല. കൂട്ടുകാരൊക്കെ മാർലിന്റെ ശാപമാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടും കിട്ടുന്ന ചാൻസിലൊക്കെ മാർലിൻ ഫിഷിങ്ങിന് പോയി. അവസാനം കിട്ടുന്നത് എന്താണെന്നറിയോ? റെയർ സ്പീഷീസ് ആയിട്ടുള്ള ബ്ലൂ മാർലിൻ. 100 പേർക്ക് സ്ട്രൈപ്പ് കിട്ടി എന്ന് പറയുമ്പോഴാണ് ചിലപ്പോൾ ഒരാൾക്കൊക്കെ ബ്ലൂ മാർലിൻ അടിക്കുന്നത്. എനിവേ അത് വലിയൊരു ലക്കായിട്ടാണ് കണക്കുകൂട്ടുന്നത്. Oliver Nagari Nuki, consistent at determination, dedication, അതിന്റെ പിന്നാലെ പോയി മറ്റുള്ളവർ കളിയാക്കിയിട്ട് വിട്ടുകൊടുക്കാതെ മാക്സിമം ചാൻസുകൾ യൂസ് ചെയ്ത് അവിടേക്ക് പോയി ആ ചെയ്ത കാരണം പുള്ളിക്ക് അവസാനം കിട്ടിയതോ അടിപൊളി ഒരു ബ്ലൂ മാർലിൻ. പിന്നെ ഫസ്റ്റ് ട്രിപ്പിന് നമ്മൾ പോയി നവീൻ ജോബ്, അവികാശ് ഭൈയെ, ഫ്രീ ജോബ്, പിന്നെ ഞാനും. അന്ന് പോയാൽ അവികാശ് ഭൈയെയും നവീൻ ജോബും കൂടി നമ്മുടെ ഒരു ഫ്രണ്ട് പോലീസുകാരൻ്റെ കൂടെ കോമ്പറ്റീഷന് പോയി. എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവർക്കും ഒരു അടിപൊളി മാർലിൻ 90 കിലോളമുള്ള മാർലിൻ കിട്ടി. അത് അവരെന്നെ ടാഗ് ആൻഡ് റിലീസ് ചെയ്തവർ. അവികാശ് ഭൈയെ ഫൈറ്റ് ചെയ്യുന്നത് ഏകദേശം 2 മണിക്കൂറോളം ഫൈറ്റ് ചെയ്യുന്നതും പിന്നെ ആ മാർലിനെ ടാഗ് ആൻഡ് റിലീസ് ചെയ്യുന്നതായ വീഡിയോസ് നവീൻ ജോബിൻ്റെ ബൂം ബാങ് എന്ന് പറഞ്ഞ ചാനലിൽ വരാൻ വേണ്ടി ഞാനും നിങ്ങളെപ്പോലെ വെയിറ്റിംഗ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ എഴുതുക.